നമ്മളിന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ കൊത്തു പൊറോട്ട നമുക്ക് വീട്ടിലെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 5 പൊറോട്ടയാണ്. അത് കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വാടിപ്പോണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിലോട്ട് 3 മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ബീറ്റ് ചെയ്ത മുട്ടയാണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഒരു ചെറിയ പീസ് ചിക്കനും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആവണ പോലെ മിക്സ് ചെയ്യണം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടിട്ട് 1 ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി എടുക്കണം. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.